ഹലോ പീപ്പിൾ, ദിപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2022 ജിജു ജോർജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഫാമിലി ചിത്രമാണ് വരയൻ. വരയൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്, കലിപ്പങ്കര ഗ്രാമത്തിൽ മുഴുവനും ഒരു വയലൻസ് നിറഞ്ഞ ഒരു ജനക്കൂട്ടമാണ് അവിടെ ഉള്ളത്. ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരു വരത്തനായ ഒരു അച്ഛൻ വരികയും ആ ഗ്രാമത്തിലുള്ള മാറ്റവും അല്ലെങ്കിൽ അവിടെയുള്ളവരെ മാറ്റങ്ങളാണ് പിന്നീട് ഈ സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. അവർക്ക് വരുന്ന മാറ്റങ്ങളാണ് കുറച്ച് ഈ സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. സിനിമയിൽ പള്ളിയിൽ അച്ഛനായിട്ട് എത്തുന്നത് നമ്മുടെ സിജു വിൽസനാണ്. എബി എന്ന് പറയുന്ന ക്യാരക്ടറാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സായാലും ഇതിലെ കണ്ടൻ്റ് ആയാലും അടിപൊളി തന്നെ പറയുകയാണ്. കണ്ടിരിക്കാൻ പറ്റിയൊരു ഫീൽ ഉണ്ട് സിനിമയെന്ന് തന്നെ പറയാം. അത്യാവശ്യത്തിന് ആക്ഷൻസ് ഉള്ള സിനിമയാണ് വരയൻ എന്ന് പറയുന്ന ചിത്രം. നമ്മുടെ 19-ാം നൂറ്റാണ്ടിന് മുമ്പേ ഇറങ്ങിയ ഒരു സിനിമയാണ് ഈ വരയൻ എന്ന് പറയുന്ന ചിത്രം. ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയൊരു സിനിമയാണ് വരയൻ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. IMDb 10-ന് 6.9 റേറ്റിംഗ് ഉള്ള ഒരു നല്ലൊരു സിനിമയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വരയൻ ഇപ്പോൾ ഇതിനെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇത് ഏത് OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ DVD പ്ലേ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് വരയൻ എന്ന് പറയുന്ന സിനിമ ഡൗൺലോഡ് ചെയ്ത് എടുത്തത്. കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ സിനിമ കണ്ടത്. ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് വഴി ഈ സിനിമ ഇറങ്ങുന്നത്. ഒരുപാട് ഒരു ഇത് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു നോക്കിയപ്പോൾ സിനിമ അത്യാവശ്യത്തിന് കൊള്ളാം. ഫാർ ബെറ്റർ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതും ക്രിസ്റ്റഫർ ആയിട്ടാണ് ഞാൻ കണ്ടത്. രണ്ട് സിനിമയും അടിക്കടിക്കാണെങ്കിൽ ഇരുന്ന് കണ്ടത്. ക്രിസ്റ്റഫറിനെക്കാട്ടി വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ള സിനിമയാണ് വരയൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ മൂവി ഓക്കെ ആണോ അല്ലേ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നത് ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. വീഡിയോ കണ്ടതിന് താങ്ക്സ്.